എന്റെ അമ്മോ ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാവോ? മണിയുടെ ഫോറസ്റ്റ് എയർ റോഡും ക്ലോസ് ചെയ്യും. കാലത്തേന് നമുക്ക് ഹോട്ടലിലൊക്കെ മാറാം. എന്തായാലും ഇന്നൊരു രാത്രി നമുക്ക് ഇവിടെ തങ്ങാം. അതല്ലാതെ വേറെ നിവൃത്തിയില്ല. എല്ലാവരുടെയും റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? എന്താ പേടിയുണ്ടോ? നമുക്ക് നാലു പേർക്കും കൂടി ഏതെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാം. നമുക്ക് നാലു പേർക്കും കൂടി ഏതെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാം. കുത്തി മൊബൈലിലേ കുത്തി, ഇവൻ തന്നെ ജോലി ശരിയാക്കി അവൻ പോവാ. ഇതുണ്ട്, പാസ്പോർട്ട് എല്ലാം ഉണ്ട്. ആ ടിക്കറ്റ് ഒക്കെ എടുത്തു കൊടുത്തു. ഉഗ്ര പോസ്റ്റാ, ഉഗ്ര പോസ്റ്റാ. എന്നാ ജോലി എന്നാണെന്ന് പറഞ്ഞ മനസ്സിലാവുന്നില്ല. ജോലി എന്ന് പറഞ്ഞാല് ഈ കറങ്ങണ കസേരയിൽ ഇങ്ങനെ ഇരിക്ക. മുടിവെട്ടാണോ? എന്റെ അച്ഛൻ ആരാന്ന് അറിയാവോ? അതിന്റെ വഴക്കല്ലേ ഇന്നലെ വീട്ടിൽ നടന്നത്. ഒരുപാട് അസ്ഥിയുണ്ട്. പക്ഷെ അമ്മ എപ്പോഴും വിളിക്കുന്ന നട്ടല്ലാത്തവനെ നല്ലേ. പക്ഷെ അമ്മ എപ്പോഴും വിളിക്കുന്ന നട്ടല്ലാത്തവനെ നല്ലേ. എനിക്ക് കാശിന്റെ കുറച്ച് ആവശ്യം വന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് വിട്ടി വേഷം കളിക്കുന്നു. ചേട്ടന് കാശ് വേണോ? ആ ഉണ്ടോ? എനിക്ക് പെൻഷൻ കിട്ടട്ടെ ഞാൻ ചേട്ടന്. എന്റെ പൊന്നു മോളെ, നിനക്ക് അതിനു വേണ്ടിയുള്ള പ്രായമൊന്നും ആയില്ല. നമുക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ ഒരു 60-70 വയസ്സൊക്കെ ആവണം. വിധവ പെൻഷൻ അങ്ങനെ പ്രായപരിധി ഒന്നും ഇല്ല. ഈ ദുഷ്ടത്തി എന്ന് വിളിക്കുന്ന അത്ര വലിയ വാക്കൊന്നുമില്ല. എന്റെ സ്നേഹമുള്ള ദുഷ്ടത്തി. നല്ല വാക്കാണോ ദുഷ്ടത്തി? നല്ല വാക്കല്ലേ. ദുഷ്ടത്തിനേക്കാൾ വേറെ നല്ല വാക്കുണ്ട്, എന്റെ പണ്ടാര കാലത്തി. നല്ല വാക്കുകളല്ലേ. എന്നാലേ ചേട്ടനോട് ചേട്ടന്റെ വീട്ടിൽ പോയിട്ടേ എന്റെ ആ ദുഷ്ടത്തി അമ്മായിയമ്മ എന്റെ പണ്ടാര കാലം അമ്മായിയപ്പനെ വിളിച്ചോണ്ട് വരുവോ? എന്റെ അച്ഛനെ കുറിച്ച് നീ എന്തുവാടി പറയണേ? ചേട്ടനല്ലേ പറഞ്ഞത് നല്ല വാക്കാണെന്ന്.